ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. ഇതാണ് നമ്മുടെ അടുത്ത ഭാഗം. അതായത് നമ്മളിപ്പോൾ റെസിസ്റ്റിവിറ്റി നമ്മളിപ്പോൾ പഠിച്ചു, റോ എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയെ എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഓംസ് ലാ പഠിപ്പിക്കുന്ന സമയത്ത് ഓംസ് ലായിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടാണ് ആ നിയമം പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ നിയമം ബാധകമാകത്തുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ മാറിയാൽ എന്താണ് റെസിസ്റ്റിവിറ്റിക്ക് സംഭവിക്കുന്നത്? അത് കൂടുമോ കുറയുമോ അതോ സ്ഥിരമായി നിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനകത്ത് ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് മെറ്റൽസാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ലോഹങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മളൊരു ഫോർമുല പറഞ്ഞ സമയം റോയുടെ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ തൊട്ട് മുന്നേ പഠിപ്പിച്ചതാണ്, എം ബൈ എൻ ഇ സ്ക്വയർ ടോ. നേരത്തെ ഇപ്പോൾ കുറച്ച് മുമ്പുള്ള നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഫോർമുല കിട്ടും, റോ പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ടോ, അല്ലെങ്കിൽ റോയും ടോയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു മെറ്റലിനെ സംബന്ധിച്ച്, ഒരു മെറ്റലിനെ നമ്മൾ ചൂടാക്കിയാൽ, ചൂടാക്കുക എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് തമ്മിലുള്ള കൊളീഷൻ്റെ റേറ്റ് വർദ്ധിക്കുന്നു. അതായത് കൂടുതൽ കൂട്ടിയിടി നടക്കുന്നു എന്നാണ്. കൂടുതൽ കൂട്ടിയിടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രണ്ട് കൂട്ടിയിടികൾക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവൽ കുറയുന്നു. ആ ടൈം ഇൻ്റർവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും? കുറയും. റിലാക്സേഷൻ ടൈം കുറയുകയാണെങ്കിൽ റോ എന്ത് ചെയ്യും? കൂടും. റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. കാരണം രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒരാൾ മുകളിലും ഒരാൾ താഴെയാണ്. അപ്പോൾ ഒരാൾ കുറഞ്ഞാൽ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുന്നു, അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി ഒന്നും കൂടെ പറയണം, റെസിസ്റ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കൂടുതൽ ഇത് പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ തടയുന്നു എന്നാണ്. അപ്പോൾ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്റ്റിവിറ്റി എന്ന് നമ്മളിപ്പോൾ പഠിപ്പിച്ചു, നേരത്തെ പഠിപ്പിച്ചു കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്റ്റിവിറ്റി, അതിന് കൊടുക്കുന്ന പേര് സിഗ്മ എന്നാണ്. ആ കണ്ടക്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു മെറ്റലിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡാഷ്, റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. കണ്ടക്റ്റിവിറ്റി ഡാഷ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഗ്രാഫ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ ഗ്രാഫ് എല്ലാം എക്സാമിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇത് റെസിസ്റ്റിവിറ്റിയാണ് റോ, ഇത് ടെമ്പറേച്ചറാണ്. അപ്പോൾ പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടുകയാണ്. അപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചേക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ബുക്ക് നോക്കുക, നോട്ട്സ് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് അവർ ചോദിക്കും ഇത് എന്താണ്. അപ്പോൾ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് എ മെറ്റൽ അതാണ്. ഇനി അടുത്തത് സെമി കണ്ടക്ടേഴ്സാണ്. എന്താണ് സെമി കണ്ടക്ടർ? കറണ്ടിനെ പാർഷ്യലായിട്ട് ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരം വസ്തുക്കളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഫോർമുല നേരത്തെ പറഞ്ഞു, റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ എന്താണ് ടോ എന്നാണ്. ഈ സെമി കണ്ടക്ടറിൽ സംഭവിക്കുന്നത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമുക്കിനി അത് വേറൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്.
ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. കണ്ടോ, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എൻ വർദ്ധിക്കുന്നു. എൻ നിൽക്കുന്നത് താഴെയാണ്. അപ്പോൾ എൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? റോ എന്ത് ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും, പ്രതിരോധം കുറയും. അപ്പോൾ കറണ്ടിന് നന്നായിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ മെറ്റലിൽ എന്താണോ സംഭവിച്ചത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ പിന്നെ റെസിസ്റ്റിവിറ്റി കുറയുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. ഇനി മെറ്റലിൽ എന്താ സംഭവിച്ചത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നു, കണ്ടക്ടിവിറ്റി കുറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സെമി കണ്ടക്ടർ കറണ്ട് നന്നായിട്ട് കടത്തിവിടും എന്നാണ് അതിൻ്റെ അർത്ഥം. മെറ്റലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുകയാണ്. അപ്പോൾ കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ രണ്ടു പേർക്കും വ്യത്യസ്തമായ സ്വഭാവമാണ്. അപ്പോൾ നമുക്കിവിടെയും ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നു. റോയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ദാണ്ട ഇങ്ങനെയാണ്, ഉണ്ടാകും, ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വരും. ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, ഗ്രാഫ് തന്നിട്ട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ മെറ്റീരിയൽ, മെറ്റീരിയൽ ഏതാണെന്ന് തിരിച്ചറിയുക, ആരാണ്? സെമി കണ്ടക്ടറാണ്. ഇത് ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്കുള്ളത് അലോയിയാണ്. അലോയി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലോഹ സങ്കരങ്ങൾ എന്ന് പറയുന്നു. ഒന്നിലധികം ലോഹങ്ങൾ ചേർന്നുണ്ടാക്കുന്നതാണ് ലോഹ സങ്കരം. നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലോയിയുടെ പ്രത്യേകത, ടെമ്പറേച്ചർ വർദ്ധിച്ചാലും, ഞാൻ ഗ്രാഫ് വരച്ചത് കാണിക്കാം, ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചാലും അതിൻ്റെ റെസിസ്റ്റിവിറ്റിയിൽ വളരെ ചെറിയ നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഗ്രാഫ് വരച്ച കണ്ട ഇങ്ങനെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല അലോയിസിന് ഹൈ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസുമാണ്. അവിടെ നോട്ട് എഴുതിയേക്കുന്ന ഒരു പുതിയ വാക്ക് വന്നിട്ടുണ്ട്, ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ ചെറുതാണ്, വളരെ വളരെ ചെറുതാണ്. അതാണ്, അതായത് ഇംഗ്ലീഷ് പറഞ്ഞാൽ നെഗ്ലിജിബിളി സ്മാളാണ്, ഒഴിവാക്കാൻ കഴിയുന്ന അത്രയും ചെറുതാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ പ്രാക്ടിക്കലിൽ ഉപയോഗിക്കുന്ന പല റെസിസ്റ്റൻസ് കോയിലാണെങ്കിലും അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അലോയിസ് കൊണ്ടാണ്, പ്യുവർ മെറ്റൽ കൊണ്ടല്ല, ലോഹ സങ്കരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ പേരാണ് അവിടെ കൊടുത്തേക്കുന്നത്. മാംഗനിൻ എന്ന് പറയുന്നത്, അതേപോലെ നിക്രോം, അതേപോലെ കോൺസ്റ്റാൻഡൻ, ഇതെല്ലാം തന്നെ അലോയിസാണ്. ഈ അലോയിസാണ് സാധാരണ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡാഷാണ്, എന്താണ്? അലോയിസാണ്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? ഉത്തരം, ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ആ ഗ്രാഫും കൂടെ വരച്ചാൽ വളരെയധികം മികച്ച ആൻസറായിട്ട് അത് മാറും. ഇനി അതിനകത്തുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ലേ. ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ? ഒരു മെറ്റലിൻ്റെ, മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹം അല്ലേ, ഒരു ലോ മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസം വരുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കണക്കുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഫോർമുല പഠിക്കണം. നമ്മളിപ്പോൾ പഠിപ്പിച്ചു, മെറ്റലിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുലയാണ് RT=R0 1+α T. ആർ സീറോ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് റെസിസ്റ്റൻസ് അറ്റ് 0°C. 0°C എന്ന് പറഞ്ഞാൽ ഐസ് പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഐസ് പോയിൻറ്റിൽ ഒരു വയർ, മെറ്റൽ വയർ ഇരിക്കുമ്പോൾ റെസിസ്റ്റൻസാണ് R0. T എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെമ്പറേച്ചറാണ്. ഇപ്പോൾ അത് 30°, 35°, 20° എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചറാണ് T. ആ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസാണ് RT എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത്
ഒരു കോൺസ്റ്റൻ്റാണ്. ആ കോൺസ്റ്റൻ്റിൻ്റെ പേരാണ് താഴെ എഴുതിയിരിക്കുന്നത്, ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ആർ ടി ഇസ് ഈക്വൽ ടു, ഞാൻ ഈ ബ്രാക്കറ്റ് മാറ്റുകയാണ്, ആർ സീറോ ഇൻറ്റു വൺ, ദാറ്റ് ഈസ് ആർ സീറോ, ഇവിടെ ചിഹ്നം പ്ലസ് ആണ്, ആർ സീറോ ഇൻറ്റു ആൽഫ ടി. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്കറിയാം ഇവന് ഇതുകൊണ്ടും ഇവന് ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ പ്ലസ് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ എഴുതാം, ആർ ടി ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആർ സീറോ വരുന്നു, അപ്പുറത്ത് ആർ സീറോ ആൽഫ ടി വരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ആൽഫ കണ്ടുപിടിക്കുന്ന ഫോർമുല ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി. ഫോർമുല മാത്രം പഠിച്ചാൽ മതി, ഞാൻ ഫോർമുല മാത്രമേ നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി. ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് റെസിസ്റ്റൻസ് വേണമെന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഫോർമുല എഴുതിയാൽ മതി, ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി. ആർ ടി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് ടി ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ, 20 ഡിഗ്രി 25 ഡിഗ്രി അങ്ങനെ പറയാം. ആർ സീറോ റെസിസ്റ്റൻസ് അറ്റ് സീറോ ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആൽഫ. ആൽഫ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ പ്രോബ്ലമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആൽഫ അളക്കുന്ന യൂണിറ്റ് എന്താണ്? കാണാതെ പഠിച്ചാൽ മതി. മുകളിലാരാ ഉള്ളത്? റെസിസ്റ്റൻസും റെസിസ്റ്റൻസും കൂടെ മൈനസ് ചെയ്തേക്കുന്നു. റെസിസ്റ്റൻസും റെസിസ്റ്റൻസും കൂടെ മൈനസ് ചെയ്താൽ റെസിസ്റ്റൻസ് തന്നെ കിട്ടും അല്ലേ? തേങ്ങയെന്ന് തേങ്ങ കുറച്ച് തേങ്ങ തന്നെ കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസിന് റെസിസ്റ്റൻസ് കുറച്ചാൽ റെസിസ്റ്റൻസ് തന്നെ കിട്ടും. അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. താഴെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഇനി ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അപ്പോൾ ഓമും ഓമും കൂടെ എന്ത് ചെയ്തു പോയി? ക്യാൻസൽ ചെയ്തു. ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുകളിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഇങ്ങനെ എഴുതാം, ഡിഗ്രി സെൻറ്റിഗ്രേഡ് റൈസ് ടു മൈനസ് വൺ. ഇനി മറ്റൊരു യൂണിറ്റ് ഉണ്ട്, നമുക്കറിയാം ടെമ്പറേച്ചർ അളക്കുന്ന എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റാണ് കെൽവിൻ. അപ്പോൾ കെൽവിൻ റൈസ് ടു മൈനസ് വൺ എന്നും എഴുതാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ആൽഫ ചില പ്രോബ്ലംസൊക്കെ വരികയാണെങ്കിൽ ചില കണക്ക് ചെയ്യാൻ, ആൽഫ ഈസ് ഈക്വൽ ടു ആർ ടു മൈനസ് ആർ വൺ ബൈ ആർ വൺ ടി ടു മൈനസ് ആർ ടു ടി വൺ, ചില പ്രോബ്ലംസൊക്കെ ചെയ്യാനാണ്. എന്താണ് ആർ വൺ? ടി വൺ എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഉള്ള റെസിസ്റ്റൻസ് ആണ് ആർ വൺ. ടി പിന്നെ ആർ ടു എന്ന് പറയുന്നത് ടി ടു എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോൾ രണ്ട് ടെമ്പറേച്ചർ, ഇപ്പോൾ ടി വൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ്, സേ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ആ സമയത്തുള്ള റെസിസ്റ്റൻസ് 10 ഓം ആണ്. സോ ആ 10 ഓമിനെ വിളിക്കുന്ന പേരാണ് ആർ വൺ. ഇനി ടെമ്പറേച്ചർ ഒന്ന് നമ്മൾ വർദ്ധിപ്പിച്ചു, ടി ടു ഡിഗ്രി ആക്കി, സേ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആക്കി, ആ സമയത്ത് റെസിസ്റ്റൻസ് 10 നിന്ന് 15 ആയിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്? ആർ ടു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട്, ഈ നാല് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഏത് കണക്ക് വന്നാലും ഈ ഫോർമുല എഴുതി ഒരു മാർക്ക് കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു ആർ ടു മൈനസ് ആർ വൺ ബൈ ആർ വൺ ടി ടു മൈനസ് ആർ ടു ടി വൺ. ഓക്കെ, താങ്ക് യു.